ഏതൊക്കെ രീതിയിൽ പടച്ചവന് കോപവും ശാപവും വരുത്തി വെക്കാൻ പറ്റുമോ, ഏതൊക്കെ രീതിയിൽ കണ്ട വൃത്തികേടുകൾ കാണിച്ചു കൂട്ടാൻ പറ്റുമോ, ഏതൊക്കെ രീതിയിൽ മുസ്ലിം ഉമ്മത്തിനെയും ഇസ്ലാമിനെയും പറയിപ്പിക്കാൻ പറ്റുമോ, നാണം കെടുത്താൻ പറ്റുമോ, ലജ്ജിപ്പിക്കാൻ പറ്റുമോ, ആ രീതിയിലുള്ള കാട്ടായ്മകൾ മുഴുവൻ കാട്ടിക്കൊണ്ടിരിക്കുന്ന ദുരന്ത കാഴ്ചകളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വിവാഹത്തിന്റെ അന്ന് മാത്രമാണോ? അല്ല, പെണ്ണ് കാണൽ ഇസ്ലാം അനുവദിച്ചൊരു സംഗതിയാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന സുന്നത്താക്കിയ ഒരു കാര്യമാണ്. പെണ്ണിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വേണം ആണിന് മുമ്പെണ്ണിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടണം കല്യാണം കഴിക്കണമെങ്കിൽ. പക്ഷെ ഇന്ന് പെണ്ണ് കാണൽ ചടങ്ങിന്റെ പേരിൽ നടക്കുന്ന വൃത്തികേടുകൾ എന്തൊക്കെയാണ്? എൻഗേജ്മെന്റ് എന്ന പേരിൽ മുസ്ലിം യുവാക്കൾ പെണ്ണിന്റെ വീട്ടിലേക്ക് പോവാണ്. പോകുന്നത് എങ്ങനെയാണ്? ഉള്ള ചങ്ങാതിമാരെ ഫ്രണ്ട്സിനെ മുഴുവനും വിളിച്ചിട്ടാണ് പോവാ. എന്നിട്ട് ഫ്രണ്ട്സിന്റെ അടുത്ത് വോട്ടെടുക്കുക, എങ്ങനെയുണ്ടടാ പെൺകുട്ടി, എങ്ങനെയുണ്ട്, നിനക്കിഷ്ടപ്പെട്ടോ, നിനക്കിഷ്ടപ്പെട്ടോ. എന്തൊരു വൃത്തികേടാണ് പ്രിയപ്പെട്ടവരെ ഇത്! നിനക്ക് മാത്രമാണ് കാണാൻ അള്ളാഹു അനുമതി തന്നത്. നീ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കാണിച്ചു കൊടുത്തിട്ട് നിന്റെ ചങ്ങാതിമാരോട് അഭിപ്രായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായി തനിച്ച ഹറാമാണ്, നിഷിദ്ധമാണ്. എന്താ നമ്മുടെ ആളുകൾ മനസ്സിലാക്കാത്ത പ്രിയപ്പെട്ടവരെ? കുടുംബക്കാരൊന്നിച്ചു പോവുക, എന്നിട്ട് കുടുംബക്കാരാ കുട്ടിയെ കുറിച്ച് അഭിപ്രായം പറയുക, വീട്ടിൽ എത്ര സോഫാ സെറ്റ് ഉണ്ടെന്ന് നോക്കുക, എത്ര ഡൈനിങ് ടേബിൾ ഉണ്ടെന്ന് നോക്കുക, നിലത്ത് ഫ്ലോറിംഗ് എന്താണെന്ന് നോക്കുക, സീലിംഗ് എന്താണെന്ന് നോക്കുക, എന്നിട്ട് പരസ്പരം ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുക, സംസാരിക്കുക. ഇനി എൻഗേജ്മെന്റിന് പോകുമ്പോഴാണെങ്കിൽ വലിയ നിരയിൽ ഓരോ ആളുകളുടെ കയ്യിലും മിഠായിയാണ്. 10, 20, 30, 40,000 രൂപ വരെ ചെലവഴിച്ചിട്ട് മിഠായി കൊണ്ടുപോവാണ്. ഇതാരാണ് പ്രിയപ്പെട്ടവരെ? മിഠായി കിട്ടാതെ അത്യാഹിതാവസ്ഥയിൽ കിടക്കുന്ന ആരാണ് അവിടെ ഉള്ളത്? അമ്മാതിരി മിഠായി കൊണ്ടുപോക്കാണ്. മിഠായി മുഴുവൻ കൊണ്ടുപോയി എങ്ങനെയൊക്കെ ദൂർത്തടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ദൂർത്തടിക്കുക, എങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടാൻ പറ്റും അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുക. എന്നിട്ട് അന്നുണ്ട് ഹറാമിന്റെ ഒരു വലിയ തുടക്കം. ആ കുട്ടിയുടെ കയ്യിലേക്ക് അവന്റെ വക ഒരു ഫോൺ കൊടുക്കുക. നിക്കാഹ് കഴിഞ്ഞാൽ മാത്രമേ ഒരു പെണ്ണൊരാണിന് ഹലാലാവുള്ളൂ. അതിന്റെ മുമ്പ് പറഞ്ഞു വെച്ചാലും എൻഗേജ്മെന്റ് കഴിഞ്ഞാലും അവർ അന്യരാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. ആ പെണ്ണിന്റെ ബാപ്പാന്റെ കൈ പിടിച്ചിട്ട് രണ്ട് സാക്ഷികളുടെ ഒപ്പോടുകൂടി, രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തോടുകൂടി നിക്കാഹ് കഴിയുന്നത് വരെ ആണും പെണ്ണും അന്യരാണ്. ഇത് ഫോണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രാത്രി വിളിച്ചിട്ട് സുള്ള മണിക്കൂറുകളോളം സംസാരിക്കുക. പിന്നെ ഇവർ പരസ്പരം കാണാൻ തുടങ്ങുക. എന്നിട്ട് ഇവള് കോളേജിൽ പഠിക്കാൻ പോവാണെങ്കിൽ ഓളെ കൊണ്ടുവിടുക, രാവിലെ കൊണ്ടുവിടാൻ ഇവൻ വരിക, കൂട്ടാൻ ഇവൻ വരിക, എന്നിട്ട് കറങ്ങുക, ബീച്ചുകളിലേക്ക് ഇറങ്ങുക, ഒരുമിച്ച് കോഫി കുടിക്കാൻ പോവുക. എന്നിട്ട് എത്ര ബന്ധങ്ങൾ ഇതുപോലെ എൻഗേജ്മെന്റ് കഴിഞ്ഞ്, ഇതുപോലെ പെണ്ണ് കാണൽ കഴിഞ്ഞ് ഉറപ്പിച്ചു വെച്ച എത്ര ബന്ധങ്ങളാണ് പ്രിയപ്പെട്ടവരെ നശിച്ചു പോയത്, ഇല്ലാണ്ടായി പോയത്? പരസ്പരമുള്ള തനി സ്വഭാവം മനസ്സിലാവും, വേണ്ടാന്ന് വെക്കും. എന്നിട്ട് വേറെ ആൾ ഇതുപോലെ എൻഗേജ്മെന്റും പെണ്ണുകാണലും നടത്തിയിട്ട് പിന്നെയും ഇതേപോലെ തന്നെ. എന്തൊരു ദുരന്തമാണ് പ്രിയപ്പെട്ടവരെ! ഇസ്ലാം പോയിട്ട് ഇസ് എന്ന രണ്ട് വാക്ക് പോലും മുസ്ലിം ഉമ്മത്തിന് ഈ രംഗത്തില്ലാത്തൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ചോ പരലോകത്തെ കുറിച്ചോ സ്വർഗത്തെ കുറിച്ചോ നരകത്തെ കുറിച്ചോ ഒരു ബോധവുമില്ലാത്ത തനി തോന്നിയവാസങ്ങളാണ് ഈ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഇനി ഈ എൻഗേജ്മെന്റും പെണ്ണുകാണലൊക്കെ കഴിഞ്ഞ് പിന്നെ വരന്റെ വീട്ടിലേക്ക് വേറൊരു വരവുണ്ട് നിശ്ചയം എന്ന് പറഞ്ഞിട്ട് അതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്താണോ അതിനൊപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുവരിക. ഇവിടെ എന്ത് ഫുഡാണ് ഉണ്ടാക്കിയത് അതിന് ഒപ്പിച്ച് അവിടെ ഫുഡ് ഉണ്ടാക്കുക, എന്നിട്ട് അവിടെ കുറെ കാട്ടിക്കൂട്ടലുകൾ, എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ആഭാസത്തിന്റെ സകല സീമകളും ലംഘിച്ച് സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിൽ പോലും സജീവമായി കണ്ടുകൊണ്ടിരിക്കുന്ന മഹാവൃത്തികേട് നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആളുകളെ നിശ്ചയിച്ച ഡേറ്റിൽ വിവാഹത്തിന് വരുന്നതിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി ആണും പെണ്ണും കൂടി ഷൂട്ട് ചെയ്യാണ്. കൈപിടിച്ചിട്ടും കെട്ടിപ്പിടിച്ചിട്ടും ചുംബിച്ചിട്ടും അർദ്ധനഗ്നരായിട്ടും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട മുസ്ലിം പേരുകളല്ല നിക്കാഹിന്റെ സദസ്സിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് നിക്കാഹ് നടത്താനിരിക്കുന്ന ഉമ്മത്തിലെ അംഗങ്ങളാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് കഴിഞ്ഞ് ഈ സേവ് ദി ഡേറ്റ് ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് ഈ ആഭാസങ്ങളെല്ലാം കഴിഞ്ഞ് അവസാനം കല്യാണത്തിന്റെ ആ ദിവസം വരാനുണ്ട്. എന്താ കല്യാണത്തിന്റെ ദിവസം? ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ അധ്വാനിച്ച് സമ്പാദിച്ച മുഴുവൻ പൈസയും മുഴുവൻ സമ്പാദ്യവും മുഴുവൻ പണവും പൊടിച്ചു പാറ്റിക്കളയുന്ന ഇല്ലാതാക്കി കളയുന്ന ഒരു ദിവസം. എന്തിനു വേണ്ടിയാണ് ഇത്? അള്ളാന്റെ കൂലി പ്രതീക്ഷിച്ചിട്ടാണോ? അല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ്? നാട്ടാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ,
മോളെ കല്യാണം മോശമായി പോയി എന്ന് കുടുംബക്കാരും നാട്ടുകാരും പറയരുതല്ലോ. ഇനി കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവിട്ടിട്ട് കല്യാണം നടത്തിയാലോ? എന്താ ആളുകൾ ചെയ്യുക? ഭക്ഷണം മുഴുവൻ മൂക്കുമുട്ടത്തിന്ന് വയറു നിറച്ച് പുറത്തിറക്കി ഏമ്പക്കോട്ടിട്ട് പല്ലിക്കുത്തിയിട്ട് ചില ആളുകൾ പറയും, എന്ത് ഹേയ് ഉപ്പ് പോരാ, അല്ലെങ്കിൽ പിന്നെ ബീഫില്ലല്ലോ, ചിക്കൻ ഇല്ലല്ലോ, അൽസയിൽ നെയ്യ് പോരാ, ഇങ്ങനെ ഒരു അഭിപ്രായവും പറയും. ഇതാണ് അവസ്ഥ. ഈ കല്യാണത്തിന്റെ ദിവസം പ്രിയപ്പെട്ടവരെ, നിക്കാഹിന് കാത്തിരിക്കുന്ന ഒരു രംഗമുണ്ട്. ഓരോ മനുഷ്യന്മാരെ സമയത്തിന് വിലയിടണമെന്ന് മനസ്സിലാക്കണം. വളരെ അപൂർവം, വളരെ അപൂർവം മാത്രമാണ് പറഞ്ഞ് വെച്ച ആളുകൾ ക്ഷണിച്ച സമയത്ത് നിക്കാഹ് നടത്തുക. അല്ലെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കണം, വരൻ വരുന്നത് വരെ, അല്ലെങ്കിൽ വലിയ വരുന്നത് വരെ, ആളുകൾ വരുന്നത് വരെ ഇങ്ങനെ കാത്തിരിക്കണം. ഒരു കല്യാണത്തിന് പോയപ്പോ എല്ലാരും എത്തി. പുതിയാപ്പിളുണ്ട്, അമ്മോശനുണ്ട്, ഖത്തീബെത്തിയിട്ടുണ്ട്, സാക്ഷി നിൽക്കാനുള്ള ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട്. കുടുംബത്തിലെ ഒരു കാരണവർ വന്നിട്ടില്ല. ആ കാരണവർക്ക് വേണ്ടി കാത്തു നിന്നത് 20 മിനിറ്റാണ്. അവിടെ നഷ്ടപ്പെടുന്നത് 20 മിനിറ്റല്ല, 1000 ആളുകൾ ആ സദസ്സിലുണ്ടെങ്കിൽ 20,000 മിനിറ്റാണ് അവിടെ നഷ്ടപ്പെടുന്നത്, ദിവസങ്ങളാണ് അവിടെ നഷ്ടപ്പെടുന്നത്. ആളുകൾക്ക് ആളുകളുടെ സമയത്തിന് വിലയില്ല പ്രിയപ്പെട്ടവരെ. ഇതുപോലൊരു വീട്ടിൽ നിക്കാഹ് നടത്താൻ പോയപ്പോ 1.5 മണിക്കൂർ പറഞ്ഞതിൽ വെച്ച് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പുതിയാപ്പിള വരുന്നത്. പുതിയാപ്പിള വരുന്ന കോലെന്താ? കൊട്ടിയും മുട്ടിയും തട്ടിയും പാടിയും തുള്ളിയും ചാടിയും ഡാൻസ് കളിച്ചും. ഞാൻ പറഞ്ഞ സമയത്തിൽ നിന്ന് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഈ നൂറുകണക്കിന് മനുഷ്യന്മാരുടെ മണിക്കൂറുകൾ നശിപ്പിച്ചിട്ടാണ് ഞാൻ വരുന്നത് എന്ന ഒരു മനസാംഗത്യവും അവനില്ല. ഒരു കുഴപ്പമില്ല, വിവാഹത്തിന്റെ അന്ന് എന്തും ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ആണ് എന്നാണ് നമ്മുടെ ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്തൊരു ദുരന്തമാണ് പ്രിയപ്പെട്ടവരെ, ഇത് എന്തൊരു ദുരന്തമാണ്. ഇനി വരുന്ന കോലെന്താണ് നമ്മൾ കണ്ടല്ലോ. ഈ അടുത്ത ദിവസം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് ഒരു ചങ്ങാതി വന്നത്. സ്കൂൾ യൂണിഫോം ഇട്ടിട്ട് ടൈയൊക്കെ കെട്ടിയിട്ട് വാട്ടർ ബോട്ടിൽ കഴുത്തിൽ കെട്ടി തൂക്കി ബാഗൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ കുട്ടി വരുന്നത് പോലെ പക്വതയില്ലാത്ത, വിവേകമില്ലാത്ത ഇത്തരം മനുഷ്യന്മാരെ ആരാണ് ബാഅത്ത് എന്നാണ് റസൂൽ പറഞ്ഞത്. യാ മഅശറ ശബാബ് ഇദാ ബാഅത്ത അഹദുക്കും ഫലിയതസവ്വജ്. പക്വതയെത്തണം. ഒരു പെണ്ണിനെ പോറ്റാനും സംരക്ഷിക്കാനുമുള്ള പക്വതയും പാകതയും എത്തിയാലാണ് ഒരാൾക്ക് വിവാഹം നടത്തി കൊടുക്കേണ്ടത്. ഒന്റെ ആറക്ക ശമ്പറ നോക്കിയിട്ടല്ല, ഒന്റെ തറവാടിന്റെ മഹിമ നോക്കിയിട്ടല്ല, ഒന്റെ വാപ്പാന്റെ സ്വത്തിന്റെ ആധിക്യം നോക്കിയിട്ടല്ല, മറിച്ച് അവന് പക്വതയും പാകതയും തിരിച്ചറിവും ഉണ്ടെങ്കിൽ മാത്രമേ അവൻ ഈ ഏർപ്പാടിന് കൊണ്ടെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെയാണ് സംഭവിക്കുക, ആ കുടുംബം മുഴുവൻ മാനഹാനി നേരിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ കണ്ണൂർ ജില്ലയിലല്ലേ കുറച്ച് നാളുകൾക്ക് മുമ്പ് പുതിയാപ്പിളയെ ശവപ്പെട്ടിയിൽ കൊണ്ടുവന്നത്? ശവപ്പെട്ടിയിലാണ് പുതിയാപ്പിളയെ കൊണ്ടുവന്നത്. ഈ അടുത്ത ദിവസം ഇവിടെ നടന്നത് എന്താണ്? ഒട്ടകത്ത് പുറത്ത് പുതിയാപ്പിള വന്നിട്ട് കിലോമീറ്ററുകൾ ബ്ലോക്കായി. അവസാനം പോലീസ് ഇടപെടേണ്ടി വന്നില്ലേ? ഈ ഒരൊറ്റ വിവാഹം കാരണം കണ്ണൂർ ജില്ലയിലെ ജില്ലാ ഭരണകൂടത്തിന് പുതിയ നിയമങ്ങളും റെഗുലേഷൻസും ഉണ്ടാക്കേണ്ടി വന്നില്ലേ? ഇതൊക്കെ ഉമ്മത്തിനല്ലേ ഇതിന്റെ നാണക്കേട് മുഴുവനും വരുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ ഒരൊറ്റ സംഗതി കാരണം മുസ്ലിം ഉമ്മത്ത് കൊഞ്ഞനം കൂത്തപ്പെടുകയല്ലേ? മുസ്ലിം ഉമ്മത്ത് നാണം കെടുത്തപ്പെടുകയല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്റെ ഓർമ്മയിലൊരു അനുഭവം ഉണ്ട്. നമ്മളൊരു പ്രോഗ്രാമിന് ഇങ്ങനെ പോകുമ്പോൾ ഒരു നല്ല കല്യാണം നടന്നുകൊണ്ട്, നല്ല പന്തലുണ്ട്, നല്ല ആളുകളുണ്ട്, അതേ വഴിയിൽ തിരിച്ചു വരുമ്പോൾ കസേരയൊക്കെ 4 ഭാഗത്ത് വീണിട്ടുണ്ട്, പന്തലൊക്കെ 1 ഭാഗത്ത് പൊളിഞ്ഞിട്ടുണ്ട്, ആകെ ബുദ്ധിമുട്ടായി ഇടങ്ങറായിട്ടുണ്ട്. ചോദിച്ചപ്പോൾ ആളുകൾ പറഞ്ഞതാണ്, ഇതേപോലെ ഒട്ടകപ്പുറത്ത് വരുന്നതിന് പകരം കുതിരപ്പുറത്ത് വന്നിട്ട് ഈ പറയുന്ന പെൺകുട്ടുകാരും പുതിയാപ്പിളിയും തമ്മിൽ അടിയും കുഴപ്പമായി, വാപ്പാക്ക് അറ്റാക്കും വന്നു. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ പ്രിയപ്പെട്ടവരെ, എത്രയെത്ര പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മത്തിന് ബോധം വരുമോ? നമ്മുടെ യുവാക്കൾക്ക് ബോധം വരുമോ? അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു സംഗതി എന്താറിയോ? ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. ഫർഹ് കാണിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. സന്തോഷിക്കുന്നതിൽ തെറ്റില്ല പ്രിയപ്പെട്ടവരെ, ആഘോഷിക്കുന്നതിൽ തെറ്റില്ല. വിവാഹം എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം സന്തോഷമുണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അതുകൊണ്ടാണ് നല്ല രീതിയിൽ വലീമ കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷവും ആനന്ദവും ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് വിവാഹം.
പക്ഷെ അത് ഫർഹായി മാറരുത്. അമിതമായ സന്തോഷവും ആഘോഷവും നടത്തി നാട്ടുകാരെയും കുടുംബക്കാരെയും നാണം കെടുത്തി, സമുദായത്തിന് നാണം കെടുത്തി, അള്ളാഹുവിന്റെ ശാപവും കോപവും വിളിച്ചു വരുത്തിയിട്ടുള്ള ഒരാഭാസമായി പോകരുത് കല്യാണം എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ. വിവാഹരംഗത്ത് ഇസ്ലാമിനെ അങ്ങോട്ട് മാറ്റി നിർത്താൻ എവിടെയാണ് ആകെ ഇസ്ലാം ഉണ്ടാവുക? ഖത്തീബ് ഇങ്ങനെ വന്ന് കുറേ നേരം ഇങ്ങനെ കാത്തിരിക്കും, എന്നിട്ട് നിക്കാഹ് നടത്തി കൊടുക്കുമ്പോൾ നിക്കാഹിന്റെ സംസാരവും നിക്കാഹിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ ബാറക്കല്ലാഹു ലക്കുമ വബാറക അലൈക്കുമ വജമാ ബൈനകുമ ഫീ ഖൈർ എന്ന പ്രാർത്ഥനയും ഒരു ഫാത്തിഹയും കുറച്ച് സൂറത്തും കുറച്ച് ദുആയും കഴിഞ്ഞാൽ അവിടെ ഒതുങ്ങി പിന്നെ ഇസ്ലാം. പിന്നെ ഇസ്ലാം എന്നൊരു സ്ഥാനമില്ല, റസൂലുള്ളാഹിന്റെ ശരിയക്ക് ഒരു സ്ഥാനമില്ല, ഖുർആൻ ഒരു സ്ഥാനമില്ല. നിങ്ങളൊക്കെ അങ്ങോട്ട് മാറിയിക്ക്, പടച്ചോറും റസൂലൊക്കെ അങ്ങോട്ട് മാറിയിക്ക്, ഞങ്ങൾ ആഘോഷിക്കട്ടെ, ഞങ്ങൾ ആഘോഷിച്ച് തിമിർക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മണിയറയും മണ്ണറയും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ മണിയറയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നത് പോലെ മണ്ണറയിലേക്കും ആളുകൾ തോളിലേറ്റി കൊണ്ടുപോകുമെന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുക. പരിശുദ്ധ ഇസ്ലാം അങ്ങേയറ്റം പവിത്രമാക്കിയ പരിപാവനമാക്കിയ ഒരു കർമ്മമാണ് വിവാഹം. ആ വിവാഹത്തിന്റെ പവിത്രതയെ ആ വിവാഹത്തിന്റെ പരിപാവനത്വത്തെ മുഴുവൻ കളങ്കപ്പെടുത്തുമാറുള്ള ഈ കൂത്താട്ടുകൾ എന്ന് നിർത്തുന്നുവോ അന്നേ വിവാഹ ബന്ധങ്ങളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും അള്ളാഹുവിന്റെ റഹ്മത്തും ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്കൊക്കെ പ്രയാസം എന്താണ്? മുട്ടിന് ഡൈവോഴ്സ് നടന്നുകൊണ്ടിരിക്കാൻ കുടുംബകോടതികളിൽ ജഡ്ജിമാർക്കും വക്കീലന്മാർക്കും തലയ്ക്ക് സൗകര്യമില്ലാത്ത അവസ്ഥ. എല്ലാ ദിവസവും ആണിനെയും പെണ്ണിനെയും രണ്ടാക്കി അവർക്ക് മടുത്തുവർക്ക് ആ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. ഈ കുടുംബങ്ങളുടെ ഭാര്യമാരുടെ ഭർത്താക്കന്മാരുടെ പരാതികൾ കേട്ടിട്ട് പരിഭവം കേട്ടിട്ട് പരസ്പരമുള്ള കുറ്റം പറച്ചിലുകൾ കേട്ടിട്ട് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മനംമടുപ്പ് വന്നു. എന്താ കാരണം? ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാതെ പോയ മുസ്ലിം ഉമ്മത്തിലെ അമിതമായ ത്വലാഖിന്റെ അമിതമായ ഡിവോഴ്സിന്റെ വിവാഹമോചനങ്ങളുടെ കാരണം അന്വേഷിച്ചു പോയാൽ വിവാഹത്തിന്റെ ഒന്നാമത്തെ ദിവസം തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ തച്ചു തകർത്തു കളയുന്ന അള്ളാഹുവിന്റെ റഹ്മത്ത് മുഴുവൻ ഇല്ലാതാക്കി കളയുന്ന കൂത്തരംഗങ്ങളാണ് വീട്ടുകാരുടെ പല സ്ഥലങ്ങളിലും വീട്ടുകാരുടെ ഒത്താശയോടുകൂടി നടക്കുന്നത്. പിന്നെ എവിടെയാണ് ഈ ഉമ്മത്ത് നന്നാവുക? ഉമ്മത്തിൽ പുതിയ തലമുറകൾ ഉണ്ടാകേണ്ടത് വിവാഹ ബന്ധങ്ങളിലൂടെയാണ്. ആ വിവാഹ ബന്ധങ്ങൾ തുടങ്ങുന്ന ഒരു കാഴ്ചയാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ, നമ്മുടെ ഉമ്മത്തിന് തിരിച്ചറിവ് കൊടുക്കട്ടെ, ഈ ഉമ്മത്തിലെ യുവാക്കൾക്ക് തിരിച്ചറിവ് കൊടുക്കട്ടെ. പരിശുദ്ധ ഇസ്ലാം വിവാഹത്തിന് നൽകിയ പരിപാവനത്വം അതുപോലെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു മനസ്സും ഒരു നന്മയും അവരുടെ മനസ്സുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലകും വ അൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين, الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين, أما بعد, يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, വിവാഹ ജീവിതത്തെക്കുറിച്ചും ഇണകളെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? പരിശുദ്ധ ഖുർആൻ നമുക്ക് ഇങ്ങനെ വായിക്കാം. അള്ളാഹു പറയാൻ, വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ ഔഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട വലിയൊരു ദൃഷ്ടാന്തമാണ്, അള്ളാഹു സൃഷ്ടിച്ച അത്ഭുതങ്ങളിൽപ്പെട്ട വലിയൊരു അത്ഭുതമാണ്. അൻ ഖലഖലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇണകളെ അവൻ ഉണ്ടാക്കി തന്നു എന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട വലിയ ദൃഷ്ടാന്തമാണ്. വജഅല ബൈനകും മവദ്ദത്തും വറഹ്മ, അള്ളാഹു നിങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും ഉണ്ടാക്കി, പ്രണയവും കാരുണ്യവും ഉണ്ടാക്കി എന്നതാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ വിവാഹം കഴിച്ചാൽ
ഒരാൾ നിക്കാഹ് നടത്തിയാൽ അവന്റെ ദീനിന്റെ പാതി പൂർത്തിയായി എന്നാണ്, മതത്തിന്റെ പാതി പൂർത്തിയായി എന്നാണ്. മറ്റു പാതിയിൽ അവൻ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ പ്രവാചകൻ പറയാണ്, വിവാഹം എന്നത് എന്റെ ചര്യയാണ്, എന്റെ കർമ്മമാണ്, എന്റെ സുന്നത്ത് സ്വീകരിക്കാത്തവർ എന്നിൽപ്പെട്ടവരല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വിവാഹത്തോട് മുഖം തിരിഞ്ഞ് നടക്കുന്നവർ, വിവാഹത്തോട് മുഖം തിരിഞ്ഞിരിക്കുന്നവർ, എനിക്ക് ഇന്നിന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ, കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നവർ അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയോട് മുഖം തിരിച്ചു നിൽക്കുന്നവരാണെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങൾ വിവാഹം കഴിക്കുക, നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തുന്നതിനും നിങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ സംരക്ഷിക്കുന്നതിനും ഏറ്റവും നല്ലത് അത് തന്നെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു പെണ്ണ് വിവാഹം ചെയ്യപ്പെടുക. അതിലൊന്ന് അവളുടെ സൗന്ദര്യമാണ്, രണ്ടവളുടെ സമ്പത്താണ്, മൂന്നവളുടെ തറവാടാണ്, നാലാമത്തത് അവളുടെ ദീനാണ്. മതത്തിന്റെ വിഷയത്തിൽ നീ നിർബന്ധം പിടിക്കുക. നിന്റെ കയ്യിന് മണ്ണ് പുരണ്ടാലും, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രയോഗം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, നിന്റെ കയ്യിന് മണ്ണ് പുരണ്ടാലും, നീ കൂലിപ്പണി എടുക്കേണ്ടി വന്നാലും, നീ തുമ്പ എടുക്കേണ്ടി വന്നാലും, കൈക്കോട്ടെടുത്തിട്ട് കണ്ടത്തിൽ കിടക്കാൻ ഇറങ്ങേണ്ടി വന്നാലും, നിന്റെ ജീവിതത്തിന്റെ സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടു പോയാലും, നിന്റെ തറവാടത്തെ തറവാടിന്റെ അന്തസ് നഷ്ടപ്പെട്ടു പോയാലും, ദീനുള്ള ഒരു പെണ്ണിനെ നീ ജീവിതത്തിൽ സ്വീകരിച്ചോ, ദീനനുസരിച്ച് ജീവിക്കുന്ന, അല്ലാഹുവിനെ പേടിക്കുന്ന ഒരു പെണ്ണിനെ നീ ജീവിതത്തിൽ സ്വീകരിച്ചോ എങ്കിൽ നിനക്ക് തൃപ്തി ഉണ്ടാകും. അല്ലാഹുവിന്റെ വാക്കാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ് പ്രിയപ്പെട്ടവരെ. ആരാണ് അല്ലാഹുവിന്റെ സൂര്യനുദിക്കുന്ന ദുനിയാവിൽ ഏറ്റവും നല്ല പെണ്ണെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ആരെയാണ്? രാത്രിയുടെ മൂന്നാമത്തെ യാമത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ കിടക്കപ്പായിൽ നിന്ന് സ്വന്തം ശരീരത്തെ പറിച്ചെടുക്കുകയും എന്നിട്ട് വുദു ചെയ്യുകയും എന്നിട്ട് റബ്ബിന്റെ മുന്നിൽ നമസ്കരിക്കുകയും സുജൂദ് ചെയ്യുകയും തന്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി ദുആ ചെയ്യുകയും അവരെ സ്വർഗത്തിലേക്കുള്ള തന്റെ യാത്രയിൽ കൂടെ കൂട്ടുന്നതിന് വേണ്ടി ഭർത്താവിനെയും മക്കളെയും തഹജ്ജുദിന് വിളിച്ചെഴുന്നേൽപ്പിക്കുകയും എഴുന്നേൽക്കാതിരിക്കുമ്പോ വെള്ളം കുടഞ്ഞ് തന്റെ പ്രിയപ്പെട്ടവൻ തന്റെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാകണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി തന്റെ ഭർത്താവിനെ വിളിച്ചുണർത്തുകയും ചെയ്യുന്ന പെണ്ണാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല പെണ്ണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറയുന്നു, ദുനിയാവ് മുഴുവൻ നശ്വരമാണ്, ദുനിയാവ് മുഴുവൻ വഞ്ചനാത്മകമാണ്, ദുനിയാവ് മുഴുവൻ ചതിരിപിടമാണെന്നാൽ ഈ ദുനിയാവിൽ ഏറ്റവും നല്ല മത എന്താണെന്നറിയുമോ, ഈ ദുനിയാവിൽ ഏറ്റവും നല്ല വിഭവം എന്താണെന്നറിയുമോ, അത് സാലിഹത്തായ ഒരു പെണ്ണാണ്, സാലിഹത്തായ ഒരു ഭാര്യയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു യുവാവതാ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ മകൾക്ക് വിവാഹം ആലോചിച്ചുകൊണ്ട് വരികയാണ്, കല്യാണം ആലോചിച്ചുകൊണ്ട് വരികയാണ്. അവിടെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. തർദൗന ദീനഹു വഖുലുഖഹു, അവന്റെ ദീനും അവന്റെ സ്വഭാവവും നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടാൽ, അവന്റെ മതനിഷ്ഠയും അവന്റെ പ്രകൃതവും നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടാൽ പിന്നീട് ആ വിവാഹത്തെ നിങ്ങൾ തടയരുത്, പിന്നീട് ആ വിവാഹത്തെ നിങ്ങൾ നിഷേധിക്കരുത്, അതുമായി മുന്നോട്ട് പോകുക. നിങ്ങളുടെ മകൾക്ക് സമ്മതമാണെങ്കിൽ ആ വിവാഹം നിങ്ങൾ നടത്തി കൊടുക്കുക. അത്തരത്തിലുള്ള സൽസ്വഭാവവും ദീനീനിഷ്ഠയുമുള്ള ഒരു ചെറുക്കൻ, ഒരു യുവാവ് നിങ്ങളോട് വിവാഹാലോചന നടത്തിയിട്ട് നിങ്ങളത് നടത്തി കൊടുക്കാതിരുന്നാൽ, നിങ്ങളത് തടഞ്ഞാൽ ദുനിയാവിൽ വലിയ ഫിത്നകൾ ഉണ്ടാകും, ദുനിയാവിൽ വലിയ ഫസാദുകൾ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ആണിനുണ്ടാകേണ്ട ക്വാളിറ്റികൾ എന്തൊക്കെയാണ്, പെണ്ണിനുണ്ടാകേണ്ട ക്വാളിറ്റികൾ എന്തൊക്കെയാണ്, ആ വിവാഹത്തിന്റെ ആഘോഷങ്ങളിൽ പാലിക്കേണ്ട മര്യാദകളും മാനദണ്ഡങ്ങളും എന്തൊക്കെയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ദുനിയാവിൽ വിളമ്പപ്പെടുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും ഹീനമായ ഭക്ഷണം ഏതാണെന്ന് അറിയുമോ? റസൂൽ ചോദിക്കുന്നു, ദുനിയാവിൽ കൊടുക്കപ്പെടുന്ന ഭക്ഷണങ്ങളിൽ, കഴിക്കപ്പെടുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും ഹീനമായ ഭക്ഷണം ഏതാണെന്ന് അറിയുമോ? അത് വലീമയുടെ ഭക്ഷണമാണ്. എങ്ങനെയുള്ള വലീമ? എല്ലാ വലീമയെ കുറിച്ചുമല്ല പറഞ്ഞത്, എങ്ങനെയുള്ള വലീമ? ആ വലീമയിലേക്ക് ദരിദ്രന്മാർ അവഗണിക്കപ്പെട്ടു, പണമില്ലാത്തവർ അവിടേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടില്ല,
ജീവിതത്തിന്റെ അരികുകളിലേക്ക് തള്ളപ്പെട്ട പാപപ്പെട്ടവർ അവിടേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടില്ല. പ്രമാണിമാരും പ്രഭുക്കളും കുബേരന്മാരും വലിയ വലിയ പടക്കാരും മാത്രം ക്ഷണിക്കപ്പെടുന്ന വലിയമയുണ്ടല്ലോ, ആ വലിയമയാണ് ദുനിയാവിലെ ഏറ്റവും ഹീനമായ ഏറ്റവും വൃത്തികെട്ട ഭക്ഷണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കല്യാണത്തിന്റെ വേളയിൽ നാം പരിഗണിക്കേണ്ടത് എന്തൊക്കെയാണ്, അതിന്റെ ആഘോഷങ്ങളിൽ നാം പരിഗണിക്കേണ്ട ധാർമ്മികതകൾ എന്തൊക്കെയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇതിലേറ്റവും വലിയ അത്ഭുതം, ഏറ്റവും കൂടുതൽ മര്യാദകളും ഏറ്റവും കൂടുതൽ അദബുകളും പഠിപ്പിക്കപ്പെട്ട സമുദായമാണ് മുസ്ലിം സമുദായം. എന്നാൽ അദബുകേടുകൾക്ക് മാതൃക കാണിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമുദായം, അദബുകേടുകൾക്ക് മാതൃക കാണിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ണു തുറക്കുക. പ്രത്യേകിച്ച് എൻ്റെ സംസാരം ശ്രവിക്കുന്ന യുവാക്കൾ, മക്കളെ, നിങ്ങളോടാണ് പറയാനുള്ളത്. ഇവിടെ 40-50 വയസ്സൊക്കെ കഴിഞ്ഞ മധ്യവയസ്കരും വൃദ്ധന്മാരുണ്ട്. അവർക്കൊന്നും ചെയ്യാനില്ല, അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കുന്നതിന് പരിധിയും പരിമിതിയും ഉണ്ട്. ഈ അടുത്ത ദിവസം വാരത്ത് നടന്ന ഈ പറയുന്ന സംഗതി തന്നെ ആ പെൺകുട്ടികാര് അനുവദിച്ചിട്ടല്ല, ആ കുടുംബത്തിലുള്ള മുതിർന്ന കുടുംബാംഗങ്ങൾ അനുവദിച്ചിട്ടോ അവരുടെ ഒത്താശയോടെയോ അല്ല, അവരവിടെ നിസ്സഹായരാണ്. ഈ യുവാക്കൾ ഇതൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ മൂക്കത്ത് കൈയും വെച്ച് നോക്കി നിൽക്കുക എന്നല്ലാതെ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റും? അതുകൊണ്ട് യുവാക്കളെ, നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇതിനെതിരെ ഇറങ്ങിത്തിരിക്കുക, ഇതിനെതിരെ നിങ്ങൾ ബോധവൽക്കരണം നടത്തുക, നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, നിലപാടെടുക്കുക, ശക്തമായ നിലപാട്. ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ചെയ്യുന്ന കൂട്ടുകെട്ടിനേക്ക് വേണ്ടെന്ന് വെച്ചാൽ മതി, ശക്തമായ നോ പറയുന്നിടത്ത് നോ പറയണം. ആരെ കാണിക്കാനാണ്, ആരെ ഒപ്പിക്കാനാണ് നമ്മൾ അവിടെയൊക്കെ തല താഴ്ത്തി കൊടുക്കുന്ന? പ്രിയപ്പെട്ടവരെ, ഒട്ടകത്തിൽ കയറണോ ശവപ്പെട്ടിയിൽ കയറണോ എന്ന് പറയുമ്പോൾ, കയറാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ നട്ടല്ലില്ലാത്തവൻ എങ്ങനെയാണ് നല്ലൊരു കുടുംബജീവിതം നയിക്കുക? എങ്ങനെയാണ് ആ കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാവുക? ആണത്തം കാണിക്കേണ്ടത് അവിടെയല്ലേ പ്രിയപ്പെട്ടവരെ? ഇത്തരത്തിലുള്ള നന്മയുടെ നിലപാടുകൾ എടുക്കുന്നതിനെ നട്ടല് കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ നട്ടല് നമുക്ക് എന്തിനാണ് പറച്ചോ തന്നത്? നിലപാടുകൾ റബ്ബ് നമുക്ക് എന്തിനാണ് തന്നത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ ഇതിനെതിരെ ബോധവാന്മാരാകുക. എത്ര മഹല്ലുകളും എത്ര മഹല്ല് കമ്മിറ്റികളും ഒരുമിച്ച് തീരുമാനമെടുത്താലും നിങ്ങൾ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സമുദായം നാണം കെടുന്നതല്ലാതെ ഒരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് നിങ്ങൾ മാറുക, നിങ്ങൾ തിരിച്ചറിയുക, ഇത്തരത്തിലുള്ള വൃത്തികേടുകൾക്ക് മുന്നിൽ നിന്ന് പ്രതിരോധിക്കാൻ നിങ്ങൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പല ഭാഗങ്ങളിൽ നിന്ന് പല രീതിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഉമ്മത്തിന്റെ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ ഈ ഉമ്മത്തിലെ യുവതി യുവാക്കൾക്ക് റബ്ബു സുബ്ഹാനഹു വ തആല തിരിച്ചറിവും ഇസ്ലാഹും നൽകുമാറാകട്ടെ. ഇഖ്ലാസും ഖുശൂഉം ഉള്ള മനസ്സ് ഹൃദയവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാമിന്റെ പരിഭാവനത്വം കാത്തു സൂക്ഷിക്കാൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു അവരെ തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പൊറുത്തുമാപ്പാക്കി തരണേ. അള്ളാ, ജീവിതത്തിന്റെ അകവും പുറവും ഒരുപോലെ സംശുദ്ധമാക്കി കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുകയും ചെയ്യണം റബ്ബേ. അള്ളാഹുവെ, ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രയാസപ്പെടുത്തുകൊണ്ടിരിക്കുന്ന, അവകാശങ്ങൾ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഫലസ്തീനിൽ നീ സഹായിക്കണേ. അള്ളാ, ജീവിച്ചിരിക്കുന്നവർക്ക് നീ സംരക്ഷണം നൽകണേ റബ്ബേ. മരിച്ചുപോയവർക്ക് നീ ഷഹാദത്ത് നൽകണേ റബ്ബേ. പരിക്കേറ്റവർക്ക് പൂർണ്ണമായും വേദനയില്ലാതെ നീ ഷിഫ നൽകണേ. അള്ളാഹുവെ, മസ്ജിദുൽ അഖ്സ ഇടപെടണം, പൂർണ്ണ മുവഹ്ഹിദുകളായ മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് പൂർണ്ണാധികാരത്തിൽ ഏൽപ്പിക്കണേ റബ്ബേ. ഇസ്സത്തോടെ അന്തസ്സോടെ മസ്ജിദുൽ അഖ്സയിൽ നിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനുള്ള ഭാഗ്യം മരണത്തിന് മുന്നേ ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്യണേ. അള്ളാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഹദില്ല ശിർക വൽ മുശ്രിക്കീൻ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على نبينا محمد وعلى آله واصحابه ومن تبعهم بإحسان الى يوم الدين.